നമസ്കാരം പ്രിയമുള്ളവർ. യഥാർത്ഥത്തിൽ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പിന്റെയും പാർലമെന്ററി കാര്യ വകുപ്പിന്റെയും മറ്റിതര ചെറിയ വകുപ്പുകളുടെയും മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കുകയും അദ്ദേഹം മത്സരിച്ച് ജയിച്ച് ഡൽഹിയിലേക്ക് പാർലമെന്ററി ജീവിതം മാറ്റേണ്ടിയും വന്നു. കഴിഞ്ഞ നാളുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി നടത്തുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ പിന്നരയിൽ നിന്നും എതിർവശത്തേക്ക് നോക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ മുൻനിരയിൽ ഒന്നാമനായിരിക്കുന്ന പിണറായി വിജയൻ നാളെ ഒരു സമയത്ത് മാറേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ ആരാകും ആ കസേരയിൽ വരിക എന്ന് കൗതുകത്തോടെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കണ്ടത് പിണറായി വിജയന്റെ തൊട്ട് ചേർന്ന് തൊട്ടുപ്രയായി ഇരിക്കുന്ന കെ രാധാകൃഷ്ണനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ആ സാധ്യത അടഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ നിന്നും ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രി പദത്തിനടുത്തെത്തിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. രാധാകൃഷ്ണൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയാകുന്നു എന്നതിനേക്കാൾ ഉപരി രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് അയച്ചപ്പോൾ ഉണ്ടായ മറ്റൊരു രാഷ്ട്രീയം, ഒരുപക്ഷെ കേരള മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത, പങ്കാളിത്തമില്ലാത്ത ആദ്യ സംഭവമാണ് കേരളത്തിലുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ അടിസ്ഥാന വർഗങ്ങൾ എന്ന് നമ്മൾ പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ളവരെ എന്ത് വില കൊടുത്തും അധികാരത്തിന്റെ ഭാഗമാക്കി നിലനിർത്തുക എന്നത് ഒരു രാഷ്ട്രീയ നീതിയുടെ കൂടി കാര്യമാണ്. ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ, കേരള മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗങ്ങൾക്ക് മന്ത്രിയില്ലാത്ത, മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത, അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്ത ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുക. ഈ വിഷയം ചേലക്കര ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര നിങ്ങൾ മൂടിവെച്ചാലും, എത്ര നിങ്ങൾ ശ്രദ്ധിക്കപ്പെടരുന്ന് ആഗ്രഹിച്ചാലും കെ രാധാകൃഷ്ണന്റെ ഒരു അഭാവം, കെ രാധാകൃഷ്ണന്റെ വേണ്ടതുപോലുള്ളൊരു സാന്നിധ്യം ചേലക്കരയിൽ ഞങ്ങളാരും കണ്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് ഉള്ള ഒരു പ്രതികരണം, ഇതെല്ലാം കൂടി മനസ്സിൽ വെച്ച് ആയിരിക്കും ചേലക്കര വിധി എഴുതുക. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ആദ്യമായി കേരള മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാതാക്കിയ പിണറായി വിജയൻ, ഒരു ദളിത് മുഖ്യമന്ത്രിക്കുള്ള സാധ്യത നിഴൽ രൂപപ്പെട്ടപ്പോൾ അതില്ലാതാക്കിയ പിണറായി വിജയൻ, ഇത് രണ്ടും അടിസ്ഥാന വിഭാഗങ്ങളുടെ മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചേലക്കര തെരഞ്ഞെടുപ്പ് UDF ഉജ്ജ്വലമായ വിജയം നേടാൻ ഇതും ഒരു ഘടകമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.